എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഹംപി യാത്രയുടെ അവസാനത്തെ ദിവസമാണ്, നാലാമത്തെ ദിവസമാണ്. ഹംപിയിൽ നിന്നും ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഗുൽബർഗ പോകുന്ന വഴിയിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാമായണത്തിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള കിഷ്കിന്ദ എന്ന് പറയുന്ന വാനര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന, വാലിയുടെയും സുഗ്രീവൻ്റെയും ഹനുമാന്റെയും ഒക്കെ തലസ്ഥാന നഗരിയായിരുന്ന കിഷ്കിന്ദ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് ആനേഗുന്തി എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ആനേഗുന്തി എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ വാരിക്കുഴി എന്നാണ് അർത്ഥം. ഈ സ്ഥലം കിടക്കുന്നത് നമ്മുടെ ഹംപിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഹംപിയിൽ നിന്നും ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരെ തന്നെയാണ്. അത് പക്ഷേ വേറൊരു ജില്ലയിലാണ്. ഇത് ഒരു പാലത്തിന് അപ്പുറമാണ്, അതായത് തുംഗഭദ്ര നദിക്ക് അപ്പുറമാണ്. നമുക്കൊരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് തുംഗഭദ്ര നദിയുടെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ആനേഗുന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹംപിയേക്കാളും പഴയ, ജിയോളജിക്കലി ഹംപിയേക്കാളും പഴയ, ഏകദേശം 4000 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള മലനിരകളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ആനേഗുന്തിയിൽ കാണാനുള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും അതിന് മുന്നെയുള്ള രാജാക്കന്മാരുടെയൊക്കെ ചെറിയ ചെറിയ നിർമ്മിതികളുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹനുമാൻ ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ആഞ്ജനാദ്രി ഹിൽ എന്ന് പറയുന്ന വലിയ ഒരു മലനിരകൾ കാണാനുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിൽ പോകാനുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് കാഴ്ചകൾ ഓരോന്നായിട്ട് കണ്ടിട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് തുംഗഭദ്ര നദിയുടെ തൊട്ടടുത്താണ്. ആ പാലം ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹംപിയിൽ നിന്ന് പോലും ഇത്ര മനോഹരമായിട്ടുള്ള തുംഗഭദ്ര നദിയുടെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന പുഴയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഏകദേശം 7:30 മണിയായി. അതുകൊണ്ട് ചെറിയ ഒരു മൂടൽമഞ്ഞ് ഉണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ ഒരുപാട് മലനിരകളും താഴെ ശാന്തമായിട്ട് ഒഴുകുന്ന തുംഗഭദ്ര നദിയുടെ കാഴ്ച നല്ല കിടിലൻ കാഴ്ചയാണ്. കണ്ടില്ലേ, രാവിലെ ആയതുകൊണ്ട് റോട്ടിലും വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് പേർ അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. റോട്ടിലും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. നമ്മുടെ ഗ്രേസി കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആനേഗുന്തി പണ്ടത്തെ കിഷ്കിന്ദ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആനേഗുന്തി പോകുന്ന വഴി ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഹനുമാൻ അമ്പലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പുറകിൽ കാണുന്നതൊക്കെ അതേപോലത്തെ കുഞ്ഞു ഹനുമാൻ അമ്പലങ്ങളാണ്. പിന്നെ നമ്മളെ ജിയോളജിക്കലി നമ്മൾ പറഞ്ഞു, ഏകദേശം 4000 മില്യൺ വർഷം പഴക്കമുള്ള, അതായത് ശിലായുഗ കാലത്തിലുള്ള ഒരുപാട് പിന്നെ ഗുഹാചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റുന്നു എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അങ്ങനെ ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മലനിരകളുള്ള പ്രദേശമാണ് ഈ ആനേഗുന്തി എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയാലാണ് പ്രോപ്പറായിട്ടുള്ള ആനേഗുന്തി എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത് കേട്ടോ. നമ്മൾ ആനേഗുന്തി വില്ലേജിൽ ജസ്റ്റ് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ചെറിയൊരു സർക്കിളുണ്ട്. സെൻറ്ററിലായിട്ട് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പിന്നെ ഹംപി നഗരം കെട്ടിപ്പടുത്ത കൃഷ്ണദേവരായർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു സ്വർണ്ണ കളർ പൂശിയിട്ടുള്ള ഒരു പ്രതിമ കാണാനുണ്ട്. ഈ ഒരു സ്ഥലം നമുക്ക് ആനന്ദം എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിരുന്നു. അവർ ട്രഷർ ഹണ്ടിന് പോകുന്ന സമയത്ത് ഏതോ ഒരു ക്ലൂ കിട്ടുന്ന സമയത്ത് ഇവിടെ വന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് ജസ്റ്റ് ആനേഗുന്തി കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോകണം ആനേഗുന്തിയിലേക്ക്. അപ്പുറത്ത് നല്ല സ്വർണ്ണ കളറുള്ള പാടങ്ങൾ കാണാനുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല സ്വർണ്ണ കളറുള്ള നെൽപ്പാടമാണ് പുറകിൽ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വഴിയും ഇതേപോലത്തെ ഒരുപാട് പാടങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇറങ്ങാനൊന്നും പറ്റിയില്ല.
ഇപ്പോഴും ഇറങ്ങാൻ പറ്റുന്നില്ല, സമയം അധികമില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ അടുത്തത് കാണുന്നത് ഇവിടുത്തെ ആനഗുന്തി ഫോർട്ട് അല്ലെങ്കിൽ ആനഗുന്തി പാലസ് എന്ന് പറയുന്ന ഒരു പഴയ പാലസ് കാണാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗഗൻ മഹൽ എന്ന് പറയുന്ന പഴയ ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലാണ്. അകത്തേക്ക് എൻട്രി ഒന്നുമില്ല. ഇതിപ്പോൾ റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് പുറത്ത് കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് ഗവൺമെൻറ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ്. അവിടുത്തെ എന്തോ ഒരു ഓഫീസൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ആദ്യം കാണാനുള്ള കാഴ്ച, ഗഗൻ മഹൽ. കണ്ടല്ലേ, ഇതൊരു ചെറിയൊരു അങ്ങാടിക്ക് തൊട്ട് അടുത്ത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കൃഷ്ണദേവരായരുടെ 19-ാമത്തെ തലമുറ ജീവിക്കുന്ന ഇവിടുത്തെ ചെറിയ ഒരു കൊട്ടാരത്തിലാണ്. കൊട്ടാരമല്ല, വലിയൊരു ബംഗ്ലാവിലാണ് അവർ ഇന്നും ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പുതിയ പിൻതലമുറക്കാർ. കണ്ടല്ലേ, നല്ല ചെറിയൊരു ബംഗ്ലാവാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആനഗുന്തി വില്ലേജിൽ നിന്നും കുറച്ച് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാമക്ഷേത്രമായിട്ടുള്ള ചിന്താമണി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്കൊന്നും കയറാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് ചിന്താമണി ക്ഷേത്രം കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും തുംഗഭദ്ര നദീതീരത്തുള്ള നവബൃന്ദാവന എന്ന് പറയുന്ന പണ്ട് 9 ഹിന്ദു സന്യാസിമാരുടെ സമാധി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ഈ പുഴയുടെ അക്കരെ അങ്ങ് കാണുന്ന പാറയുടെ മുകളിൽ കാണുന്നതാണ് നവബൃന്ദാവന എന്ന് പറയുന്ന സമാധി. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരാണ് നവബൃന്ദാവന. നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. രംഗനാഥ സ്വാമി ക്ഷേത്രം ആനഗുന്തി. ഇവിടെ ചെറിയ ഒരു രഥമൊക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള സാധനമാണ്. നമ്മൾ അടുത്തത് വന്നിരിക്കുന്നത് ഇവിടുത്തെ പമ്പ സരോവർ എന്ന് പറയുന്ന ചെറിയ ഒരു തടാകത്തിലാണ്. ഹിന്ദു വിശ്വാസമനുസരിച്ച് 5 മെയിനായിട്ടുള്ള സീക്രഡായിട്ടുള്ള തടാകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ആനഗുന്തിയിലുള്ള ഈ ഒരു പമ്പ സരോവർ. ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയ ഒരു അമ്പലമൊക്കെ കാണാനുണ്ട്. പിന്നെ ഇത് ആനഗുന്തിയിൽ നിന്നും ഏകദേശം 1-2 കിലോമീറ്റർ മാറി അഞ്ജനാദ്രി ഹില്ലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ആനഗുന്തിയെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിജയനഗര സാമ്രാജ്യത്തിന് മുന്നേ ഉണ്ടായിരുന്ന ചാലൂക്യർ, ഹൊയ്സാലർ, രാഷ്ട്രകൂടർ, അങ്ങനെ പ്രീ വിജയനഗര എംപയറിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെയൊക്കെ മെയിനായിട്ടുള്ള തലസ്ഥാന നഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനഗുന്തി ആയിരുന്നു. ആദ്യമായിട്ട് വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ വന്നപ്പോഴാണ് ആനഗുന്തിയിൽ നിന്നും ഹംപിയിലേക്ക് തലസ്ഥാന നഗരം മാറ്റിയത്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഹൈദരാബാദിലെ നിസാം രാജാവ് അദ്ദേഹത്തിൻ്റെ പതനത്തിന് ശേഷം ബാക്കിയുള്ള ശിഷ്ടകാലം ജീവിച്ചത് ഈ ആനഗുന്തി എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അപ്പോൾ നമ്മൾ പമ്പ സരോവരിൽ നിന്നും അടുത്തത് അഞ്ജനാദ്രി ഹില്ലിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വലിയ മലയാണ് അഞ്ജനാദ്രി പർവ്വതം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ കല്ലുണ്ടല്ലോ, ആ കല്ല് കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് ഒരു കുരങ്ങിൻ്റെ മുഖത്തോട് സാദൃശ്യം തോന്നുന്ന ഒരു കല്ലാണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നു. കണ്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാനുണ്ട്. നമ്മൾ അഞ്ജനാദ്രിയുടെ തൊട്ട് മുന്നിലെത്തി. നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വെയിറ്റുള്ള ഏകദേശം 8-10 കിലോ ഉള്ള വെയിറ്റുള്ള ബാഗ് നമ്മളെടുത്തുണ്ട്. ഇതും കൊണ്ട് ഈ ഒരു പർവ്വതം കയറുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടമാണ്. നോക്കട്ടെ എന്തെങ്കിലും ക്ലോക്ക് റൂം പോലെ സെറ്റപ്പ് ഉണ്ടോ എന്ന് അറിയില്ല. അത്യാവശ്യം തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് മാസ്ക് എടുത്തിട്ടു, സേഫ്, അതാണ്. അപ്പോൾ നമ്മൾ
ഇവിടത്തെ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തു. 500-നും 600-നും ഇടയ്ക്ക് സ്റ്റെപ്പുകൾ ഇതിൽ വരുന്നുണ്ട്. മാസ്ക് കമ്പൾസറി ആണ്, താഴെ നിന്ന് മാസ്ക് കമ്പൾസറി ആയിട്ട് ഇടാൻ പറയുന്നുണ്ട്. ചപ്പൽ താഴെ വെച്ചിട്ട് വേണം വരാൻ. നമ്മൾ ചപ്പൽ കൊടുത്ത സ്ഥലത്ത് ബാഗ് അൺലോഡ് ചെയ്തു, അതുകൊണ്ട് വലിയൊരു ഭാരം കുറഞ്ഞു. ഏകദേശം മുകളിലെത്താനായി. കിതച്ച് ഒരു വഴിക്കായി കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഇവിടെ ഒരു വലിയ ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സമയം ഏകദേശം 9:30 കഴിയാനായി. നല്ല വെയിലും അടിക്കുന്നുണ്ട്. തിരക്കുള്ളത് കൊണ്ട് ഇവിടെ അധിക സമയം നിൽക്കുന്നില്ല. നല്ല റിസ്ക്കാണ്. ഈ പാറയുടെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് ദൂരം നടന്ന് പോയി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോയൊക്കെ കുറച്ച് പേര് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അങ്ങ് വരെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ഒരു മലയായതുകൊണ്ട് ഹംപിയിലുള്ള അല്ലെങ്കിൽ ആനഗുണ്ടിയിലുള്ള നല്ലൊരു സൺസെറ്റ് സൺറൈസ് പോയിന്റ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്, അഞ്ജനാദ്രി ഹില്ല്. പിന്നെ ഹിന്ദു വിശ്വാസ പ്രകാരം ഹനുമാന്റെ അമ്മയായിരുന്ന ആഞ്ജനാദേവി ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് വായുദേവനിൽ നിന്നും അവർക്ക് ഗർഭം കിട്ടിയിട്ട് ഹനുമാനെ പ്രസവിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു മലനിരയുടെ പേര് അഞ്ജനാദ്രി ഹില്ല് എന്ന പേര് വരാൻ കാരണം. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ കുറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മുടെ സൺസെറ്റ് സൺറൈസ് പോയിന്റ്. നമ്മൾ ആഞ്ജനേയ നമ്മൾ ഹേമകൂട ഹിൽസിലൊക്കെ കണ്ട പോലെയുള്ള നല്ല ഒരു കുഞ്ഞു മരം അവിടെ കാണാനുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത്രയും കയറ്റം കയറി വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ദാഹമുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ അങ്ങനെ റിഫ്രഷ്മെൻറ്റ് കടകളോ അല്ലെങ്കിൽ ബാക്കി ചായക്കടകളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇത്ര ദൂരം കയറി വരുന്നതിന് മുന്നേ ഒരു വെള്ളക്കുപ്പി കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു വഴിക്കാവും. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ. നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാഴ്ചകളായിട്ടൊന്നും കാണാനില്ല. ഒരുപാട് മലനിരകൾ, നമ്മൾ ഹംപിയിലുള്ള ഒരുപാട് ഹേമകൂട്ട ഹിൽസ് പിന്നെ മാതുംഗ ഹിൽസ് ഒക്കെ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ അഞ്ജനാദ്രി ഹില്ലിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് ദൂരം നല്ല ഭംഗിയുള്ള നെൽവയലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഞ്ജനാദ്രി ഹില്ലിൽ ആൾക്കാരുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത്ര നേരം നിൽക്കുന്നത് പന്തിയല്ല. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഏറ്റവും രാവിലെ ഒരു 8 മണിക്കുള്ളിൽ പോയി വരാൻ ശ്രമിക്കുക. വെയിലും കൂടുതലാണ്, ആൾക്കാരുടെ എണ്ണവും കൂടുതലായിട്ട് വരും. അങ്ങനെ നമ്മൾ ഹംപി സീരീസിലെ അവസാന വീഡിയോയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ സമയത്ത് ചില മിസ്റ്റേക്സൊക്കെ പറ്റിയിരിക്കും. അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ സമയമുള്ള സമയത്ത് ഹംപി കാണുക. നല്ല കിടിലൻ സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ കാണാനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഹംപി സീരീസിലെ വീഡിയോ അതിൻ്റെ പേരുന്നു. അടുത്ത കലക്കൻ വീഡിയോയിൽ കാണാം. ബൈ.